വർഷമായിട്ട് നയിക്കുകയാണ് ഓർമ്മകൾ അല്ല നാട്ടിലെ ഓർമ്മകൾ വല്ലാതെ ഗ്രഹം തരുന്ന ഒന്നായിരുന്നു ഒത്തിരി നാട്ടിലാണെങ്കിൽ ഞങ്ങളെ കൊച്ചിലെ നാട്ടിലെ എന്തൊക്കെയുണ്ടായിരുന്നു ആദ്യം പൂക്കളം പൂക്കളമാണ് മനസ്സിലെപ്പോഴും നിക്കുന്ന ഒന്ന് ഇതുകൂടാതെ തന്നെ തുമ്പിതുള്ളൽ തിരുവാതിരക്കളി ഇങ്ങനെ ഒരുപാട് കളികളും ഓണം ഈ ഊഞ്ഞാല് പിന്നെ പുതുവസ്ത്രങ്ങൾ ഇന്നിപ്പം വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും അന്ന് ഓണത്തിന് തരുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓണത്തപ്പൻ ഇങ്ങനെ എന്തോ ഓണം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ഒരു പ്രത്യേകിച്ച് ഓണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ദേശീയോത്സവമാണല്ലേ നമ്മുടെ നാട്ടിലത് ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ല ഒരു ഉത്സവം നമ്മുടെ കേരളത്തിലേ ഉള്ളൂ മറ്റൊരിടത്തും ഇല്ല മറ്റു പലയിടത്തും ഓരോ ഉത്സവങ്ങളും ഓരോ ജാതിയുടെയും അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെയും പേരിലാണ് ഇതെല്ലാത്തിനും ഉൾക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് ആഘോഷമാണ് അതിൻ്റെ ഓർമ്മകൾ ഇന്നും ഒരു വല്ലാത്തൊരു ഗൃഹാരത്വം തരുന്നതെന്നാണ് തന്നെ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോഴിപ്പോൾ ക്രമേണ ഇപ്പം തന്നെ ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കതൊരു ബോറായിട്ട് തോന്നും നമ്മുടെ ആ കളിയും നമ്മുടെ രീതികളും കളിച്ച് ഒരു ഇലക്ട്രോണിക് യുവ ആണ് ഇപ്പം കൂടുതലും അതെ അവരിപ്പോൾ ലാപ്ടോപ്പിലും അതെ അതുകഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ പകുതിയോളം ഇവിടെ ആയിരുന്നല്ലോ ഇവിടെ വന്നപ്പോഴും എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കാറുണ്ട് നമ്മളെ പക്ഷെ അതൊരു പ്രത്യേക രീതിയിലാണ് അന്നൊരു എന്താ മഹാബലി ഉണ്ടാവും പിന്നെ കുറേ പാട്ടും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ ഓണത്തിന്റെ ആ ഒരു പ്രത്യേകത ആ ശാലീന്യത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്ന് പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ വെക്കേഷൻ ടൈം ആയിരിക്കും കുട്ടികൾ രാവിലെ തന്നെ പൂക്കൾ അത്തപ്പൂ ഇരവേണ്ടി പൂക്കൾ പറഞ്ഞു അതെ ആദ്യം മഞ്ഞപ്പൂക്കൾ കൊണ്ടാണ് ആദ്യം ഓരോ പിന്നെ ഓരോ ദിവസം കഴിയും തോറും തട്ടൽ ഇങ്ങനെ കൂടി കൂടി വരും അന്ന് ആ പൂ പറിക്കാൻ തന്നെ അതിരാവിലെ ഇറങ്ങി ഞങ്ങളുടെ ഒരു പോക്കുണ്ട് അടുത്ത വീടുകളിലൊക്കെ പോയി അതിരാവിലെ പോയി പൂവരെ മോട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഒരു വത്ത വല്ലാത്തൊരു അനുഭവമായിരുന്നു ഓണം എന്നുള്ളത് ഇപ്പോഴതൊക്കെ നഷ്ടപ്പെട്ടു ഓണം എന്ന് പറഞ്ഞാൽ എന്നും സദ്യമുണ്ടാക്കുക ഇരിക്കുക പിന്നെ നാട്ടിലൊക്കെ പോയിച്ചറിഞ്ഞാൽ അവരുടെ കുറേ ഈ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കുറേ

വളരെയേറെ മാറിപ്പോയിട്ടുണ്ട് കുട്ടികൾക്ക് തന്നെ ഇപ്പൊ നമ്മളിപ്പോ കൊച്ചിലാർ ഞാനിപ്പോ പറഞ്ഞ ഓ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഈ വാച്ച് ഉണ്ടാക്കാറുണ്ട് ഈ ഇതുകൊണ്ട് നമ്മുടെ തെങ്ങോലുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആളവണ്ടി ഉണ്ടാക്കാറുണ്ട് ഇതുകൊണ്ട് അവരവരൊക്കെ ചിരിക്കും കേട്ടോ നമ്മുടെ കുട്ടികളെ ചിരിക്കുന്നത് വാട്ട് ദാറ്റ് എന്നുള്ള നിലയിലാണ് അവരുടെ ചോദ്യം വരുന്നത് അതുകൊണ്ട് അത് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ശീലം കുട്ടികൾ വളർത്തുന്നത് നല്ലതാണ് കാരണം പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല അല്ലെ പ്രകൃതിയുമായിട്ട് കൂടുതലും കുട്ടികളെ അടിപ്പിക്കണം ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ ഞങ്ങൾ നാട്ടിൽ ചെയ്യുന്ന അതാണ് കൂടുതലും കുട്ടികളെ ഓരോ സ്കൂളുകളിലും കുട്ടികളോടും മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ പറയും അവരവരുടെ ബർത്ത്ഡേക്ക് ഒരു മരം പിടിപ്പിക്കുക എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴും ഒരു ചെടി നടുക ആ രീതിയിൽ ഒരു പ്രവണത ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ നമ്മൾ എന്തെങ്കിലും സംരക്ഷണി ഞാൻ ചെയ്യാറുണ്ട് എന്റെ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ പാലക്കാട്ടുള്ള സ്ഥലത്തിൽ അരേക്കർ ഞാൻ വനമാക്കി അതുപോലെ തന്നെ നെടുമങ്ങാട്ടുള്ള സ്ഥലത്തിലും ഞാൻ ഒരേക്കറോളം വനമാക്കി കാരണം വരങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഒരു ജസ്റ്റ് ഒരു പ്രതീ ഈ ഒരു ഏക്കറോ അര ഏക്കറോ കൊണ്ടൊന്നുമില്ല എന്നൊരു പ്രതീകം എന്നുള്ള പോലെ ഒരു ഇതായിട്ട് ഞാനത് ചെയ്യാണ് ചെയ്യുക അതിൽ കുട്ടികളെല്ലാം പങ്കെടുക്കാറുണ്ട് അവിടെയുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളും വന്നിട്ടാണ് നാടൻ വച്ചതും അത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി അവിടെയുള്ള ആ കുട്ടികളുടെ ആ പ്രവണത അവർ വളരെ പോസിറ്റീവായിട്ട് അത് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ വ്യത്യാസം വരാറുണ്ട് പണ്ട് പലപ്പോഴും കർക്കിടാ മാസം വരുമ്പോൾ മഴയാണ് അല്ലെങ്കിൽ ചിങ്ങം വരുമ്പോൾ നല്ല വെയിൽ കിട്ടാറുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ മരങ്ങളും എല്ലാം നശിപ്പിച്ച കാരണം ഈ പ്രകൃതി തന്നെ ആ വരവിനെ തന്നെ പല വ്യത്യാസങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലെ അപ്പൊ ശരിക്കും ഇതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്താലും കുട്ടികൾക്ക് അതിന്റെ ഒരു ആവശ്യകത നമ്മൾ പറഞ്ഞു കൊടുത്താലും എനിക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊന്നും ഇപ്പം എന്ന് തോന്നുന്നു അതെ അതാണ് അതിലേക്ക് കൊണ്ടുവരണം കുട്ടികളെ നമ്മുടെ പാഠ്യപുസ്തകങ്ങൾ തന്നെ പിന്നെ സംസ്കാരം കുട്ടികൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ പണമാണ് ഏറ്റവും പ്രധാനം പണം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും പണം ഉണ്ടാക്കുക ആ ഒരു ആ ഒരു മാറിയിട്ട് കുട്ടികളെ വെച്ചാൽ നല്ലൊരു ഹ്യൂമൻ ആയിട്ട് വളർത്താൻ ശ്രമിക്കണം അത് ഞാൻ എപ്പോഴും പാരൻസിനോട് പറയുന്ന അതാണ് കാരണം അക്കാഡമിക് കരിയർ അല്ല വലുത് അതിനേക്കാൾ വലുത് നമ്മളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം നമ്മുടെ കുട്ടികൾ ആ രീതി പെരുമാറണം നല്ല മനസ്സുണ്ടാകണം എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം

പിന്നെ ഇപ്പം ഞാൻ തുടങ്ങിയതൊക്കെ തന്നെ എൻ്റെ ഇളയ മകൻ്റെ സ്ഥലത്താണ് അവനാ കംപ്ലീറ്റ് ഏക്കറും ഇതിന് വേണ്ടി തന്നു അങ്ങനെ ആ സംരക്ഷണ വേണ്ടി തന്നു ഇപ്പം നാട്ടിലായാലും ഞങ്ങളെ ഇപ്പം എൻ്റെ കുട്ടികൾ ഇപ്പോൾ ആർക്കെങ്കിലും വീടില്ലേ ആർക്കെങ്കിലും ഇതില്ലേ അവരുടെ സ്ഥലത്തുനിന്ന് തന്നെ ശകലം കൊടുക്കാറുണ്ട് ഇപ്പം പലപ്പോഴും അങ്ങനെയാണ് അവർക്ക് വീട് കെട്ടാനും കൊടുക്കാറുണ്ട് അങ്ങനെ കഴിയുന്നതും അവർക്കെല്ലാം ഈ ഒരു താല്പര്യമുള്ള ഈ ഫീൽഡ് താല്പര്യമുള്ളതാണ് അവരെല്ലാവരും തന്നെ കൂടുതലും പ്രകൃതിയെ സംരക്ഷിക്കുക കാരണം പ്രകൃതി നഷ്ടപ്പെട്ടു പോയപ്പോൾ നമുക്ക് വേറൊന്നുമില്ല കാരണം ഇപ്പം തന്നെ ഒരു പാറയോ മലയോ ഒക്കെ തകർത്തു കഴിഞ്ഞാൽ നമുക്ക് സൃഷ്ടിക്കാനൊക്കില്ല അല്ലേ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ തന്നെ അതിനെ ഇപ്പം ഞാൻ എല്ലാ സ്കൂളിലും കുട്ടികളോട് പറയുന്നത് അതാണ് കാരണം നിങ്ങൾ സംരക്ഷിക്കണം ഇത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഇപ്പം ഈയിടയായിട്ട് ഞാൻ കൂടുതലും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ കൂടുതലും ഞാൻ നാട്ടിലാണ് കാരണം ഈ പാറയും മലയും നദിയും ഒക്കെ നശിപ്പിക്കുന്നതിനെതിരായിട്ട് നിൽക്കുകയാണ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ബാക്കി ഇത് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പറ്റിയാൽ ശ്രമിക്കുന്നുണ്ട് അതെന്റെ കൂടെ കുറെ ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് എതിർപ്പുകളുണ്ട് എന്നാലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാഫി തന്നെ ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതെന്താ വരാന് എന്ന് നോക്കട്ടെ അത് ഞങ്ങൾ അതിനെ എതിർത്ത് നിൽക്കുകയാണ് കഴിയുന്നതും ഏറെക്കുറെ ഇപ്പം ഒരു പല പാറകൾ വലിയൊരു പാറ അവിടെ ഉണ്ടായിരുന്നത് ഒരു മയിലാടും പാറന്നുള്ള പാറ ഉണ്ടായിരുന്നത് ഇവർ എല്ലാ സാങ്ഷനും എടുത്തു കഴിഞ്ഞു പൊട്ടിക്കാനായിട്ട് അവർക്ക് ലീസിലൊക്കെ എടുത്തു കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ പൊട്ടിപ്പിക്കാതിരിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പിന്നെ അറിയത്തില്ല ഇപ്പോഴത്തെ ഞാൻ പറയാം ഇപ്പോഴുള്ള എല്ലാ ഈ നിയമങ്ങളും അതും ഇതിനെ മറിക്കുകയാണ് പലതും ഇപ്പം അതിനനുകൂലമായിട്ട് വരികുമ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിനെ അതിന് വേറെ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കുകയാണ് ഇത് നശിപ്പിക്കാൻ ഇത് തിരിച്ചുകൊണ്ടുവരാനായിട്ട് ആ ഒരു പ്രവണത മാറ്റിയെടുക്കണം അത് ആൾക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ ഒരു ജനം വിചാരിച്ചാലത് പറ്റും എന്ന് തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കണം അത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ എവിടെയൊക്കെയുള്ള ടെൻഡൻസി എന്താ വെച്ചാൽ കുറേ പൈസ ഇപ്പോഴത്തേക്ക് ഈ പാറയുടെ അടുത്തുള്ള സ്ഥലങ്ങൾക്ക് അവർ ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത് വാങ്ങാനായിട്ട് ഇത് പൈസയ്ക്ക് വേണ്ടി അവരത് കൊടുക്കുന്നു ഇപ്പം എൻ്റെ സ്ഥലം തന്നെ ഈ രണ്ട് ഏക്കറിന് രണ്ട് കോടി തരാമെന്ന് പറഞ്ഞു വേണ്ട എനിക്ക് പൈസ വേണ്ട പക്ഷെ ആ പാറ സംസാരിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ അവിടെ വനത്തിന് കൊടുത്തതും അവിടെ തന്നെ ഈ ഇത് തുടങ്ങാനും ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങാനും ഞാൻ തയ്യാറായത് അപ്പം ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം പണമല്ല ഈ പ്രകൃതിയാണ് നമുക്ക് വലുതാണ് അത് നശിപ്പിക്കാരിക്കണമെന്ന് ഓരോരുത്തരും വിചാരിക്കണം മാമിന് തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം കണ്ടെത്തി അതിന് വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ മാം മിന് മാമിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു വരും തലമുറയെ വാർത്തെടുക്കാൻ മാമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വരും തലമുറയ്ക്ക് വേണ്ടി കുന്നുകളും മലകളും പുഴകളും വയലുകളും ചെടികളും അതുപോലെ തന്നെ ജീവജാലങ്ങളെയും എല്ലാവരെയും നമുക്ക് സംരക്ഷിക്കാമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമസ്കാരം ഒരിക്കൽ പോലും ഒരു ലഹരിയായി നീ എന്നിൽ പടർന്നില്ല എന്റെ സ്വപ്നങ്ങളെ പൂവണിയിച്ചില്ല നിനക്കായി വിരിയിച്ച പട്ടുമെത്തയിലെ ചുളിവുകൾ എന്നെ നോക്കി പുലഭ്യം പറഞ്ഞു തലയിണ ഒന്നുമറിയാത്ത പോലെ കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടന്നു പകലായില്ലേ വിരിപ്പൊന്നു നിവർത്തി വിരിക്കരുതോ ജനാലപ്പാളികൾ ഒന്നു തുറക്കരുതോ ഇരുട്ട് എനിക്ക് പേടിയാണെന്നറിയില്ലേ ഞാൻ തട്ടി വീണേനെ കുപ്പിയും ഗ്ലാസും കട്ടിലിനരികിൽ നിന്നും മാറ്റിവെക്കരുതായിരുന്നു